ഈ ഗോസിപ്പ് ചാനൽസിനെ വിമർശിച്ച് വീഡിയോ ചെയ്യുന്നതിലൊന്നും പ്രത്യേകിച്ചില്ല അർത്ഥമൊന്നുമില്ല. കാരണം അതിന് മുമ്പും പല സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവരെ വിമർശിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല പല ആളുകളും വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി? നത്തിങ്. അവർ ഇതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് നേരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ഗോസിപ്പ് ഇറക്കുന്ന ആൾക്കാരൊക്കെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ അടിച്ചറക്കിക്കൊണ്ടേയിരിക്കുന്നത് തമ്പ്നെയിൽസിലും എല്ലാം മനസ്സിലായ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അത് കാണേണ്ടി വരുന്ന ആളുകളുടെ മെൻ്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ ഒരു കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ എന്തെങ്കിലും ഗോസിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തമ്പ്നെയിൽസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ആളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയും കൺസിഡർ ചെയ്ത് അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടിയും കൺസിഡർ ചെയ്തിട്ട് ആ തരത്തിൽ വല്ല നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗോസിപ്പ് പഠിച്ച് ഇറക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു നടപടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സി, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇവിടെ ഒരുപാട് ആൾക്കാർ മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ. അവർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് വരണം എന്നൊന്നുമല്ല. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് ബ്ലഡി ഗോസിപ്പ് ചാനൽസ്. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷയമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഒരു വാലും തുമ്പൊക്കെ കിട്ടുമ്പോഴേക്കും ഇവരതിനെ പെരുപ്പിച്ചെടുക്കുകയാണ്. ഒരു കഥ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവ് സൈഡ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. കുറേ ഊഹാവോഹങ്ങളും പരിപാടികളൊക്കെ വെച്ചിട്ട് ഇവർക്ക് ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സോ അറിവുകളോ ഇൻഫർമേഷൻസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഉള്ള സാധനം വെച്ച് ഇവർ പെരുപ്പിച്ചങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പരത്തി വിടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, അത് പോട്ടെ എന്ന് വെക്കുക. വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ഗോസിപ്പ് ചാനലാണെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് വിടാം. ഞാനൊക്കെ പല സാധനങ്ങൾ കാണുന്ന സമയത്തും ഗോസിപ്പാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് വിടൽ തന്നെയാണ് പരിപാടി. പക്ഷേ ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഗംഭീര സെലിബ്രിറ്റിയാണെന്ന് വെച്ചോ, ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഭയങ്കര ഉഷാറാണെന്നൊക്കെ വെച്ചോളൂ. ഞാനിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ്റെ കാരണം കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻ ചാനലുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ആശുപത്രിയിലാണെന്നുള്ള തരത്തിലൊക്കെ ഹെഡ്ലൈനൊക്കെ വെച്ചാൽ ടൂർ സീരീസ് ആണ് എന്നുള്ള തരത്തിലൊക്കെ ഉള്ള സാധനം വരും. പക്ഷേ ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഗോസിപ്പ് ചാനലുകാർ എന്ത് ചെയ്യും? എൻ്റെ മുഖത്ത് ഒരു മാസ്കൊക്കെ വെച്ചിട്ടുള്ളൊരു തരത്തിലുള്ള സാധനമൊക്കെ ഉണ്ടാക്കി ആംബുലൻസിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്ത് എൻ്റെ മേലൊരു റിപ്പും വെച്ച് സംഭവം എന്താണ് പൊട്ടിക്കറിഞ്ഞ് എൻ്റെ അമ്മ, അച്ഛൻ, ഭാര്യ, ഏട്ടൻ, കുടുംബം, അല്ലെങ്കിൽ കൂട്ടുകാർ, ആരാധകർ എന്നൊക്കെ പറഞ്ഞങ്ങ് അടിച്ചിറക്കും. അപ്പോൾ അത് കാണേണ്ടി വരുന്ന എൻ്റെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. കുറേ ആൾക്കാർ ഡിപ്രസ്ഡ് ആവും, കണ്ടിട്ട് ഡെസ്പ് ആവും, പേടിക്കും. അപ്പോൾ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്തരത്തിൽ ഗോസിപ്പ് അടിച്ചിറക്കുന്ന, അതിപ്പോൾ ഈവൻ തമ്പ്നെയിൽസിലാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു ക്രൈമായിട്ടാണ് പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യണത്. അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള വകുപ്പ് ഭാവിയിലെങ്കിലും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, സീരിയസ്ലി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മുടെ ബാല രാവിലെ തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, പുള്ളിക്കാരൻ സീരിയസ് ആണ്, ക്രിട്ടിക്കലാണെന്നുള്ള തരത്തിലൊക്കെയാണ്. ഓക്കെ, മേ ബി ചിലപ്പോൾ പുള്ളിക്കാരൻ സീരിയസ് ആയിരിക്കാം, മേ ബി ക്രിട്ടിക്കലായിരിക്കാം, അല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും മെയിൻ ചാനൽസിലൊന്നും ഇട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോഴേക്കും വേറെ തരത്തിലൊക്കെയാണ് ഈ പറഞ്ഞ ഗോസിപ്പ് ചാനലുകാർ തമ്പ്നെയിൽസിൽ അടിച്ചിറക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് എന്താണ് മരണക്കിടക്കയിൽ എന്താ പറയുക വാല, അല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഇവരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പിന്നെ കരളിനും ഹൃദയത്തിനും എന്തുവാണെങ്കിലും സംഭവിക്കാം, അതീവ ഗുരുതര അവസ്ഥയിൽ നടൻ ബാല. അതായത് മൊത്തത്തിൽ ഏകദേശം പുള്ളിക്കാരൻ ീരാറായി എന്നുള്ള തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ആളുകൾ ഇത്തരത്തിലുള്ള തമ്പ്നെയിൽസ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് എന്നുള്ളതാണ്. അതായത് ഒരാളുടെ സിറ്റുവേഷൻ പോലും കൺസിഡർ ചെയ്യാണ്ട് അപ്പോഴും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഓരോ ക്യൂരിയോസിറ്റി നൽകുന്ന തരത്തിലുള്ള തമ്പ്നെയിൽസും പരിപാടികളൊക്കെ പടച്ചു വിടുക എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് സംഭവിച്ചത് കണ്ടില്ലേ, സംഭവിച്ചത് കണ്ടാൽ വ്യക്തം കുടുംബക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇന്നാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ പോലും ചില ഗോസിപ്പ് ചാനൽസിനൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുമ്പോഴേക്കും കൊടുപ്പും തൊങ്ങനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് അങ്ങ് അടിച്ചിറക്കി വിടുകയാണ് പല പല തരത്തിലുള്ള തമ്പ്നെയിൽസും ക്ലിക്ക് ബൈറ്റ്സും ഒക്കെ വെച്ചിട്ട്. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തുമല്ലോ, കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യും, കാണും, കുറെ വ്യൂവർഷിപ്പ് വരും, കുറേ കാശ് കിട്ടും. അപ്പൊ കാശ് മാത്രമാണ് ഈ തീട്ടങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് ഇവര്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇത് ചിലപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവർക്ക് നേരെ കേസും കാര്യങ്ങളൊന്നും വരാത്തത്. പക്ഷേ വേറൊരു സൈഡ് വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ ഒരു
എന്താണ് മാനസികാവസ്ഥ എന്ന് പറഞ്ഞൊരു സാധനവും ആ മാനസികാവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളൊരു സംഭവം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അവരെ അകത്ത് പിടിച്ച് വിടണം, 10 കൊല്ലം തടവിനിടണം, തൂക്കിക്കൊല്ലണം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതിനെതിരെ കേസുകളും പരിപാടികളൊക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കുറച്ചുനേരം മുമ്പ് ഇപ്പോ നമ്മുടെ അമൃത സുരേഷ് പുള്ളിക്കാരുടെ അനിയൻ അഭിരാമി ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ കാണിച്ചതരാം. അവര് കുടുംബസമേതം ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത്. ആൻഡ് ഇപ്പൊ നിലവിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവര് പറയുന്നു. ആൻഡ് ഡോണ്ട് സ്പ്രെഡ് ഫേക്ക് ന്യൂസ് എന്നും അവർ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ തലയിൽ ഇവിടെ നടക്കണേ, എന്തെങ്കിലും ഒരു ചെറിയ സാധനം വരുമ്പോഴേക്കും ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്ന ആൾക്കാര് അവര് ചിലപ്പോ വീഡിയോ തുറക്കണ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആക്ച്വലി പറയുന്നത്. പക്ഷെ ഈ ക്ലിക്ബൈറ്റിന് വേണ്ടിട്ട് ഇവര് എഴുതുമല്ലോ ഇങ്ങനെ, മരണക്കിടക്കയിൽ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ട് മകനെന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിക്കുമ്പോ ആ സമയത്ത് എഴുതി പിടിപ്പിക്കണവന്റെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവനൊരു സൈക്കോ ആണോ, അല്ലെങ്കിൽ പണത്തോട് ഇത്രയും ആവർത്തിയുള്ള ഒരാളാണോ എന്നുള്ളൊരു സംഭവം നമ്മൾ ചിന്തിച്ചു പോവാണ്. മനസ്സിലായില്ല, ആ സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇത്രക്കൊക്കെ പറയാനുള്ളൂ. ഇപ്പൊ എനിക്കാണെങ്കിലും മറ്റ് യൂട്യൂബേഴ്സിനാണെന്നുണ്ടെങ്കിലും പൈസ വേണം, വ്യൂ വേണം, ഇതിനൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ആരും ഫ്രീ ആയിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത്, വലിയ നന്മകരങ്ങളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തമ്പനി ഇത് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറെ ആർക്കും ഉപദ്രവമില്ലാത്തൊരു കാര്യമാണ് എന്ന് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷവും നമ്മൾ പറയുന്നൊരു കാര്യം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് സ്വയം ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാനും എൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആയിരിക്കും, എനിക്കും ഞാൻ ഇടുന്ന വീഡിയോയിൽ നിന്ന് പൈസ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തൊലിഞ്ഞ കൂടെ തെണ്ടിത്തരം ചെറ്റിത്തരം കാണിച്ചുകൊണ്ടല്ല ഉണ്ടാക്കുന്നു എന്നുള്ളത് എനിക്ക് 100% പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറെ കാത്തിരിക്കാൻ വരാം, എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ആൻഡ് അപ്പോൾ മോളി ചേച്ചിയുടെ കാര്യം, പുള്ളിക്കാരിക്ക് എന്തോ ഹെൽത്ത് കണ്ടീഷനൊക്കെ മോശമായിട്ട് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, പുള്ളി പോയിട്ട് പൈസ കൊടുത്ത് സഹായിച്ചതും കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വേണം. അപ്പോൾ ഇത്രക്കൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഒരുപാടൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് ഭയങ്കര ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഒരു വ്യക്തിയുടെ തമ്പനിയിൽ ഞാൻ കണ്ടായിരുന്നു, ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആ മൂപ്പർ ഇപ്പോൾ തമ്പനിയിലൊക്കെ എന്തായാലും മാറ്റിയിട്ടുണ്ട്. സുബിക്ക് പുറകെ ബാലയും എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ടം. ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വളരെ മോശമാണ്, വളരെ മോശമാണ്.